മലപ്പുറം തവനൂരിൽ സിൽവർ ലൈൻ സർവേക്കെതിരെ പ്രതിഷേധം വ്യാപകം. ഭാരതപ്പുഴയോട് ചേർന്ന് കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ സർക്കാർ ഭൂമിയിലെ കല്ലിടൽ പൂർത്തിയായി. സർക്കാർ ഭൂമി കഴിഞ്ഞ് സ്വകാര്യ ഭൂമിയിലെത്തിയതോടെ നാട്ടുകാർ സംഘടിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സർവേ തൽക്കാലത്തേക്ക് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ട്. മലപ്പുറം പൊന്നാനി താലൂക്കിലും സിൽവർ ലൈൻ സർവേക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പൊന്നാനി താലൂക്കിൽ തവനൂരിലെ കാർഷിക കോളേജിൽ നിന്ന് ആണ് സർവേ ആരംഭിച്ചത്. ഇപ്പോൾ സർക്കാർ ഭൂമി കഴിഞ്ഞ് സ്വകാര്യ ഭൂമിയിലേക്ക് സർവേ കടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്നതാണ്, തവനൂരിലെ ജനങ്ങൾ ഉയർത്തുന്നതാണ് കണ്ടത്. അവരുടെ ഭൂമിയിൽ സിൽവർ ലൈനിലായി കല്ലിടാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് നാട്ടുകാർ ഒത്തുകൂടിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഈ പദ്ധതി? ഈ പദ്ധതി ഇത് ഇവിടെ വേണ്ട, കേരളത്തിൽ ഈ പദ്ധതി വേണ്ട. ഇതുകൊണ്ട് ഒരനുഭവമില്ല, പാവങ്ങളിലെ കണ്ണീരാണ് കുടിക്കണത്, ചോരയാണ് കുടിക്കണത്. അതുകൊണ്ട് ഈ പദ്ധതി കേരളത്തിൽ വേണ്ട. ഈ ഒരു ചെറിയ കേരളത്തിൽ ഈ ഒരു പദ്ധതി കൂടി കൊടുത്താൽ എവിടെയാണ് ജനങ്ങൾ പാർക്കുക? അതുകൊണ്ട് എൻ്റെ രണ്ട് വീടാ പോണ് ഞാൻ സമ്മതിക്കൂല, ഞാൻ മരിക്കണം. ഞാൻ അവിടെ കിടന്ന് മരിക്കും കല്ല് കുത്തിയാൽ, കാരണം ഞാൻ സമ്മതിക്കൂല. ഞങ്ങൾ വോട്ട് പിണറായിക്ക് കൊടുത്തത് ഈ ഒരു പണിക്കല്ല, ഇത് തൊണ്ട തൊടാണ്ട മുണുങ്ങാണ് ഞങ്ങളെ, തൊണ്ട തൊടാണ്ട മുണുങ്ങാണ്. ഇത് ഞങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അതോടൊണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഞങ്ങളുടെ രണ്ട് വീട് പോലീസൊക്കെ, ഒരുപാട് പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. പോലീസ് എത്രേ എത്തിക്കോട്ടെ, അവരെ പിണറായി വിട്ടിട്ടല്ലേ ഓല അവിടെ നിന്നോട്ടെ. അവരെ അവരൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ ഈ വോട്ട് കുത്തി കൊടുക്കുമ്പോ. ഇങ്ങോട്ട് അങ്ങനെ ഇത്രയും രാജ്യം പിടിച്ചെടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ ഞങ്ങളെ തൊണ്ട തൊടാണ മുണുങ്ങാനായക്കൂല. ഞങ്ങള് കല്ല് കുത്തിയാ പറിക്കും, കൊണ്ടുപോവാനായക്കൂല. വീട്ടില് ജനിച്ച് വളർന്നവരാണ്. രാഷ്ട്രം നിലനിൽക്കാൻ വേണ്ടിട്ട്, ഭരണം ഇവിടെ നിലനിൽക്കാൻ വേണ്ടിട്ട് ജന്മങ്ങളാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്ക് എതിരാണ്. ഇവരുടെ സങ്കടം കാണാതെ ഇവരുടെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലങ്ങളൊക്കെയാണ് അത്. ഇവര് കാണാതെ ജീവനും സ്വത്തിനും യാതൊരു രണ്ട് വീടാണ് നഷ്ടപ്പെടുന്നത്. ആ രണ്ട് വീടാണ് നഷ്ടപ്പെടുന്നത്, എന്റെ മോന്റെ വീടും എന്റെ വീടും. അതുകൊണ്ട് സമ്മതിക്കൂല, കല്ല് കുത്തിയാൽ ഞാൻ കല്ല് പറിക്കും, ഞാൻ അവിടെ കിടന്ന് മരിക്കും. എന്നാ അവർക്ക് എന്റെ ചോര കുടിച്ചു പോകാലോ. അതുകൊണ്ട് സമ്മതിക്കൂല, കേരളത്തിൽ ഇത് വേണ്ട. ഈ കേരളം ഇവിടെ വേണ്ട, ഒഴിവാക്കിക്കോട്ടെ. ഇതുകൊണ്ട് ഒരു വിജയം കിട്ടൂല. ഈ കണ്ട ജനങ്ങളെ രക്തം കുടിച്ചിട്ട് ഒരു വിജയം കിട്ടൂല. പിണറായി അതിന് മെനക്കെടണ്ട, അതിന്റെ അണിയായോളം മെനക്കെടണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു തരത്തിലും ഇവിടെ കല്ലിടാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് നാട്ടുകാർക്കുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവരിവിടെ സംഘടിച്ച് നിൽക്കുകയാണ്. സർക്കാർ ഭൂമിയിൽ അവർ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, തങ്ങളുടെ ഭൂമിയിൽ വന്ന് ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് തവനൂരിൽ വലിയ രീതിയിൽ ജനങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് പോലീസുണ്ട്, വലിയ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. ചർച്ചകൾക്കുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. നാട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. ഇങ്ങനെ തവനൂരിൽ എങ്ങനെ സർവേ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണുള്ളത്. നേരത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുനാവായ പഞ്ചായത്തിലെ സർവേ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ തവനൂരിലും പൊന്നാരി താലൂക്കിൽ സർവേ തുടങ്ങുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. PV സന്ദീപിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.